പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഇന്നലെ കൊച്ചിയിലെത്തുകയും അദ്ദേഹം ഇന്നലത്തെ പരിപാടികളെ കഴിഞ്ഞ് ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ സ്വന്തമായി വികസിപ്പിച്ച തദ്ദേശ വികസന ആണവാഹിനി കപ്പൽ രാജ്യത്തിന് സമർപ്പിക്കുന്ന കപ്പൽ എൻഎസ് വിക്രാന്ത് രാജ്യത്തിന് സമർപ്പിക്കുന്നു. ഇറക്കിയിട്ട് അദ്ദേഹം മടങ്ങുകയുള്ളൂ. ഏതൊരു ഭാരതീയ പൗരനും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. കാരണം ഇന്ത്യ ആറാമത്തെ ലോകശക്തിയാവുകയാണ്. ഈ ഇത്തരം കപ്പലുകൾ ഉണ്ടാക്കുന്ന ഭീമാകാരമായ കപ്പലുകൾ ഉണ്ടാക്കുന്ന യുദ്ധക്കപ്പലുകൾ ഉണ്ടാക്കുന്ന വിമാന വാഹിനി കപ്പൽ ഉണ്ടാക്കുന്ന 11 നില കെട്ടിടത്തിൻ്റെ മുഖത്തിലും അതുപോലെ 40,000 സൈനികരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കപ്പൽ, അങ്ങനെ രാജ്യം ലോകം മുഴുവൻ അസൂയയോടി നോക്കി നിൽക്കുന്ന ഒരു സംരംഭത്തിനാണ് മോദി ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് ലാഭമാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം ഇന്നലെ ബി ജെ പിക്കാരുടെ സ്വന്തം പാർട്ടിക്കാരെ അഭിസംബോധന ചെയ്തു. സ്വാഭാവികമാണ്, അദ്ദേഹത്തിന്റെ പാർട്ടി അഭിസംബോധന ചെയ്യേണ്ടതിന്റെ കൂടെ ഉത്തരവാദിത്വമാണ്. പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുക മാത്രമല്ല, അദ്ദേഹം 2014 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നു ജയിച്ചതിന് ശേഷം ഇന്ത്യയിലുണ്ടായ മാറ്റം നമ്മൾ നോക്കിയാൽ അറിയാം. ഭാരതത്തിൽ എത്ര സംസ്ഥാനങ്ങളാണ് വ്യക്തിപ്രഭാവം കൊണ്ട് നരേന്ദ്രമോദി എന്ന മനുഷ്യൻ പിടിച്ചെടുത്തത്? വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അവിടെ അവിടെ സാമുദായിക വിഷയങ്ങളൊക്കെ ഉണ്ട്. അവിടെ കൂടുതൽ ഹൈന്ദവരെക്കാൾ കൂടുതൽ മറ്റ് മതസ്ഥരുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ ബി ജെ പി ഇന്ന് അധികാരത്തിൽ, ഗോവയിൽ അധികാരത്തിൽ, മണിപ്പൂരിൽ അധികാരത്തിൽ. ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇന്നലെ അദ്ദേഹം വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തി. മാത്രമല്ല വളരെ പ്രൗഢോജ്വലമായിട്ട് ഹൈദരാബാദിൽ പറഞ്ഞു, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ഞങ്ങൾ പിടിക്കും, അടുത്ത ലോക്സഭ ഞങ്ങളുടെ അതിനുള്ള തുടക്കമായിരിക്കും എന്നൊക്കെ പറയുന്നു. സാർ, എങ്ങനെയായിരിക്കും ഇത്? ഇന്നലെ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ് നമ്മള് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ല, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ എല്ലാം അവർ പിടിച്ചടങ്ങി കഴിഞ്ഞു ഭൂരിപക്ഷവും. ബി ജെ പി ഭരിക്കുന്ന അത്തരം സംസ്ഥാനങ്ങളിലെല്ലാം ഇരട്ട എഞ്ചിന്റെ വേഗതയിലാണ് വികസനം നടക്കുന്നത്. വികസനമാണോ അതോ ഇനി കുതുകാല് വെട്ടാണോ അതോ അതോ അല്ലെങ്കിൽ വികസനം ഈ വികസനം കണ്ടിട്ടാണോ? ഇന്ത്യയുടെ ആളുകളെ റിസോർട്ടിൽ കൊണ്ടുപോയതിനെയാണ് സാർ വികസനം എന്ന് പറയുന്നതെങ്കിൽ അതിനെ ബി ജെ പിയുടെ ഞാൻ പ്രൈം മിനിസ്റ്റർ വാചകം വോട്ട് ചെയ്തേ ഉള്ളൂ. അതല്ല, ഞാൻ എനിക്ക് അതിനോട് ഞാൻ പറഞ്ഞത് സാറത് പറയുന്നു. അല്ല, ഞാൻ പറയുന്നു പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ വാചകമാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇരട്ട എഞ്ചിൻ നടക്കുന്നത്. ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും അവർ അധികാര തുടർച്ച നടത്തുന്നുണ്ട്. ഗുജറാത്തിന് 23 കൊല്ലമായി, മധ്യപ്രദേശിൽ വർഷങ്ങളായി ശിവരാജ് സിംഗ് ചൗഹാൻ മുഖ്യമന്ത്രിയാണ്. കമൽനാഥിന്റെ കയ്യിൽ ഇടയ്ക്ക് കിട്ടി, 2018 നവംബറിൽ കിട്ടി. പക്ഷേ ഒരു രാജാവും വൃത്തിയനൊന്നും പറഞ്ഞ് ജ്യോതിരാദിത്യ സിന്ധ്യയെ വഷളാക്കി ഇളക്കി വിട്ട് അവസാനം ജ്യോതിരാദിത്യ സിന്ധ്യ ഇപ്പോ കേന്ദ്രമന്ത്രിയാണ്, ബി ജെ പിയുടെ കൂടെയാണ്. അതുപോലെ രാജസ്ഥാനിൽ ഒരുപക്ഷെ പോകുമായിരുന്നു ഗെലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള അടിപിടി. സാർ, ഇതാണ് പ്രശ്നം. കോൺഗ്രസ് എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല? മറ്റ് പ്രാദേശിക കക്ഷികൾക്ക് വരെ ശക്തിയുണ്ട്, ബി ജെ പിക്ക് പക്ഷെ അവരെ ഭയമില്ല. കാരണം പാൻ ഇന്ത്യ രാഷ്ട്രീയത്തിൽ പ്രാദേശിക കക്ഷികൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ബി ജെ പിക്കെതിരെ. അല്ലെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ബദലായി നിന്ന കോൺഗ്രസ് ഇന്ന് പ്രാദേശിക പാർട്ടികളെക്കാൾ കഷ്ടത്തിലാണ് അല്ലെ? ശരിക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കും. അദ്ദേഹം പറഞ്ഞതിന്റെ വേറൊരു ഒരു ഉള്ളുകളി എന്ന് പറഞ്ഞാൽ ബി ജെ പി സൗത്ത് ഇന്ത്യയിൽ നോട്ടമിട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഓരോന്നോരോ സ്ഥലത്ത് തെലങ്കാനയിൽ അവർക്ക് 4 MP മാരുണ്ട് സാർ. പിന്നെ തമിഴ്നാട്ടിൽ ഇപ്പോ അവർ കുറച്ച് പച്ച പിടിക്കുന്നു എന്നാണ്. ഇല്ല, അന്നാമലൈ വന്നതിന് ശേഷം മാറ്റങ്ങൾ തുടങ്ങി. മാത്രമല്ല AIADMK ജയലളിതയുടെ വിയോഗത്തിന് ശേഷം AIADMK പിളരുകയാണ്. സഖ്യകക്ഷിയായ ബി ജെ പി ശരിക്കും AIADMKയിലെ പ്രവർത്തകരെ കൂടി അവരുടെ പാർട്ടിയിലേക്ക് എത്തുക. പിളർത്തുക ആണ്, പിളരുകയല്ല. അതൊക്കെ BJPയുടെ തന്ത്രമല്ലേ? അപ്പൊ അല്ല, ഞാൻ വളരെ ആലങ്കാരികമായി പറഞ്ഞത്, ആലങ്കാരിക നമുക്കറിയില്ല ഇത് എന്താണ് മറ്റു സംസ്ഥാനങ്ങളിൽ നടത്തിയത്. സാർ ഇരട്ട എഞ്ചിൻ പറഞ്ഞതുപോലെ, ഇരട്ട എഞ്ചിൻ പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ എന്താ കാണിച്ചത്? ഇരട്ട എഞ്ചിൻ അല്ലേ ഇവിടെ രാജസ്ഥാനില്? നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ല, ഇനി BJP പാർട്ടി തന്നെ ഉണ്ടാക്കിയ ആളുകൾ വന്ന് കേരളത്തിൽ എത്ര പറഞ്ഞാലും എത്ര ചെയ്താലും കേരളത്തിൽ ഉള്ള അക്കൗണ്ട് കൂടെ കൂട്ടിക്കുന്നതല്ലാതെ ഇവിടെ പുതുതായി അക്കൗണ്ട് നടക്കുകയല്ല. ഇവിടുത്തുള്ള കേരളത്തിലെ BJPയുടെ പ്രശ്നം എന്താണെന്ന് കേരളത്തിലെ തലമുതിർന്ന നേതാവ്,
ജനസംഘം മുതൽ കേരളത്തിൽ നിന്നുള്ളൊരു നേതാവുണ്ട്, ഒ രാജഗോപാൽ. അദ്ദേഹം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ, അദ്ദേഹം ഇവിടെ എം എൽ എ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അദ്ദേഹം ഒരു വിവാദമായ ഒരു പ്രസ്താവന നടത്തി. വിവാദമൊന്നുമല്ല, അത് വളരെ സത്യസന്ധമായി അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും പറഞ്ഞ ഒരു വാക്കാണ്, കേരളത്തിലുള്ളവർ, മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയല്ല, കേരളത്തിലുള്ളവർ അഭ്യസ്ത വിദ്യരാണ്. ആ ഒരൊറ്റ വാക്കിൽ ആ ഒരു എല്ലാ വാചകത്തിൽ എല്ലാം ഉണ്ട്, എല്ലാ അർത്ഥങ്ങളും. മറ്റ് നോർത്ത് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിലൊക്കെ എന്താണ് ബി ജെ പി മത്സരിച്ച് ജയിച്ചു വന്നതാണോ? നമുക്കിപ്പോഴും സംശയമില്ലേ? മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ആരോപിക്കുന്ന ഒരു ആരോപണമില്ലേ? അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ബി ജെ പിക്ക് അനുകൂലമായിട്ടല്ലേ പ്രവർത്തിക്കുന്നത്? അവിടുത്തെ വി വി പാറ്റ്, അവിടുത്തെ വോട്ടിംഗ് യന്ത്രം, ഇതെല്ലാത്തിലും കൃത്രിമം കാണിച്ച് വോട്ട് വന്ന് അവരുടെ ആളുകൾ വന്ന് ബലാത്കാരമായി വോട്ട് ചെയ്യിച്ചല്ലേ ഈ അവിടെ ജയിച്ചു വരുന്നത്? നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ എത്രയോ വീഡിയോകൾ കണ്ടിരിക്കുന്നു. ഇവിടുത്തെ പ്രതിപക്ഷങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോ അത് നടക്കാത്തത് കേരളത്തിലേ ഉള്ളൂ. അല്ല, നമുക്ക് നമുക്ക് തലയുയർത്തി വിരിച്ചു വിരിച്ച് പറയാൻ സാധിക്കും ഇതൊന്നും നടക്കാത്തത് കേരളത്തിൽ മാത്രം. കോൺഗ്രസ് ചീഞ്ഞ് ബി ജെ പിക്ക് വളവായിക്കൊണ്ടിരിക്കുക, അതൊക്കെ ഒരു സൈഡില്, അതൊക്കെ ഒരു സൈഡില്. സാധാരണക്കാരന്റെ ഇടയില്, അവിടുത്തെ കർഷകരുടെ ഇല്ല, സാധാരണക്കാരന്റെ ഇടയില്, അവിടുത്തെ കർഷകരുടെ ഇടയില്, അവിടുത്തെ തൊഴിലാളികളുടെ ഇടയില്, അവരൊന്നും സത്യം പറഞ്ഞാൽ ഈ അവർക്കൊരു രാഷ്ട്രീയമില്ല. അവരും ബി ജെ പി, അവിടുത്തെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു ഒരു സംഭവമുണ്ട്, അവരുടെയൊക്കെ ഈ പിന്നെ ഓരോ ഗ്രാമ തലവന്മാരുണ്ട്, അവർ പറയുന്നതനുസരിച്ചാണ് അവിടെ വോട്ട് ചെയ്യുന്നത്. അവരൊന്ന് വോട്ട് ചെയ്യാൻ പോകുന്നത്, അവരുടെ തിരിച്ചറിയൽ കാർഡ് പിന്നെ മൊത്തം മേടിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുന്ന് കുത്തി കുത്തി വിടുന്ന എത്രയോ വീഡിയോകൾ നമ്മൾ കണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ കാര്യം പറഞ്ഞാൽ, ഒരു വസ്തുത നമ്മള് ഇപ്പം ബി ജെ പി ഇവിടെ കൂടെ വളരില്ലെന്നും ഒക്കെ പറയുന്നുണ്ട്, ഒക്കെ ശരിയാണ്. കാരണം ഇവിടെ പ്രബലമായ രണ്ട് മുന്നണികൾ, പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന സ്ഥലം കേരളം. അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പിക്ക് വളരാൻ പറ്റുന്ന ഒരു മണ്ണല്ല ഇവിടെ ഉള്ളത്. ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് മോദി പരാമർശിച്ചത്. ഇരട്ട എഞ്ചിന് വേണ്ടി ചിന്തിച്ചു തുടങ്ങി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു വസ്തുത കാണാതിരിക്കരുത്, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതെ, ഓരോ തെരഞ്ഞെടുപ്പ് ഇവിടെ കഴിയുന്തോറും ബി ജെ പിയുടെ വോട്ടിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. കഴിഞ്ഞ നിയമസഭയിൽ സർ അത് കൂടിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം കണ്ട ഒരു സംഭവമാണ് വോട്ട് ഷെയർ കുറഞ്ഞു. കഴിഞ്ഞ നിയമസഭയിൽ മാത്രം, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഈ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പല പഞ്ചായത്ത് വാർഡുകളിൽ നോക്ക്, എവിടെ ഉള്ള വോട്ടുകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നില്ല. ശരിയാണ് സാർ പറഞ്ഞതുപോലെ വളരുകയായിരുന്നു, ഇപ്പൊ ഒരു തളർച്ചയുണ്ട് നല്ല രീതിയിൽ. ഈ കേന്ദ്ര സർക്കാരിന്റെ ഭരണം കൊണ്ട് ജനം പൊറുതിമുട്ടിയിരിക്കുക, അതാണ്. വിലക്കയറ്റം മാത്രം മതിയല്ലോ. ഇവിടെ ഗ്യാസിന് നാൾക്ക് നാള് വില പിന്നെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ കൂടുന്ന സാധനം കുറയുന്നില്ല, ഇവിടുത്തെ ഉപഭോക്താക്കളെ അതിനനുസരിച്ചുള്ള വരുമാനം ഉപഭോക്താവിന് കൂടുന്നില്ല. വേറെ കാര്യമുണ്ട്, രണ്ടു വർഷം മുമ്പ് രഹസ്യമായി കൊണ്ടുപോയി സബ്സിഡി വരെ മനസ്സിലാക്കിട്ടില്ല, ഒരിക്കലും ഇല്ല. ഇവിടുത്തെ സബ്സിഡി നമ്മൾ ആരും അറിഞ്ഞില്ല, ജനങ്ങൾ അറിയാതെയാണ് സബ്സിഡി പോയത്. ഇന്ത്യയെ എവിടെ പോയി സബ്സിഡി വരെ വന്നിട്ടില്ല. പെട്രോളിനും ഡീസലിനും ഇന്ന് സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പെട്രോളിനും ഡീസലിനുമുള്ള വില വർധനവാണ്. ഓരോ ദിവസവും ഓരോ ദിവസവും അടിച്ചു കയറ്റി ഏകദേശം നല്ല പരിമിതി കൊണ്ടുവച്ചു. സാർ അറിയാമോ, ഇന്നലത്തെ ഇൻഡെക്സ് നോക്കി, അതായത് ഈ പണപ്പെരുപ്പത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട സൂചിക നോക്കുമ്പോൾ കേരളത്തിൽ 4.8, അതായത് നമ്മുടെ അടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിനേക്കാളും 0.20 കുറവാണ്. ബാക്കിയുള്ളിടത്തെല്ലാം പണപ്പെരുപ്പം കാരണം ജനങ്ങൾക്ക് ഈ വില വർധനം എന്ന് പറയുന്നത് ഇതിന്റെ ഡബിൾ ആണ്, 9.6. യു പിയിൽ 7.8. അപ്പം കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ സർക്കാർ മാക്സിമം ശ്രമിക്കുന്നു. 900 കോടി രൂപയാണ് രണ്ടു കൊല്ലം കൊണ്ട് ഇറക്കിയത്. വിലവർദ്ധനവിനെ സർക്കാർ ഒരു പരിധിവരെ പിടിച്ചു നിർത്തുന്നു. ഇവിടുത്തുള്ള സാധാരണ ജനങ്ങൾക്ക് ഇപ്പോഴും ഇതുപോലെ ഓണം വന്നു, കടം മേടിച്ചോ അല്ലെങ്കിൽ എങ്ങനെയോ ആയിക്കോട്ടെ, ആരെങ്കിലും പോക്കറ്റ് അടിച്ചോ എങ്ങനെയോ ആയിക്കോട്ടെ, സാധാരണക്കാരന് പെൻഷൻ 3,200 രൂപ കൊടുക്കുന്നില്ലേ?
600 രൂപ വീതം 3200 രൂപ ഒറ്റയടിക്ക് അവന്റെ വീട്ടു ചെലവിനെ അവന് ഓണം ഉണ്ണാൻ. പിന്നെ നമ്മൾ കാണാതെ പോകുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ പൊതു വിതരണ ശൃംഖല. കേരളത്തിലെ പോലെ ശക്തം വേറെ ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തിനില്ല. അതാണ് ഇവിടുത്തെ പ്രധാന വർഷങ്ങളായുള്ള ഒരു പ്രക്രിയ. അതുകൊണ്ട് ഇനി മോദിയല്ല, ഇനി ആര് വന്ന് പറഞ്ഞാലും ശരി തന്നെ, ആര് വന്ന് പ്രവർത്തിച്ചാലും ശരി തന്നെ, ഇവിടെ അതിനുള്ള വെച്ച വെള്ളം ഒന്ന് വാങ്ങി വെച്ചാൽ മതി. ഇവിടെ ഇരട്ട എഞ്ചിൻ ഓടില്ല, ഓടില്ല ഇവിടെ. ഇവിടെ ഇരട്ട അല്ല, ഇവിടെ 3 ഇഞ്ചൻ ഓടും. ഇരട്ട ചങ്കര ഭരിക്കുന്നത്, അപ്പൊ ഇരട്ട എഞ്ചിൻ പോക്കാണ്. ഇരട്ട ചങ്കരാണ് ഇവിടെ. അപ്പൊ ഇരട്ട ചങ്കര ഒരു കോടി 56 ഇഞ്ച് ആയിരുന്നു, 56 ഇഞ്ച് മാറണമായിരുന്നു, അങ്ങനത്തെ ഒരു ഡയലോഗ് ആയിരുന്നു. ഒരു കൂട്ടി രണ്ട് സിംഹം വേണ്ട, ഇരട്ട ചങ്കരം ഇവിടെ ഉണ്ട്. ഒരു ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് രണ്ട് ചക്രങ്ങൾ തമ്മിൽ, രണ്ട് വാഹനങ്ങൾ തമ്മിൽ തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു ഉത്തരേന്ത്യയാക്കാൻ, കേരളം ഒരു ഉത്തരേന്ത്യയാക്കാൻ ഇവിടെ അതിനുള്ള ശ്രമം അത് വേണ്ട. അതാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. യോഗി പറഞ്ഞിരുന്നു കേരളം ആ വെള്ളം വാങ്ങി വെച്ചാൽ മതി.